ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ പോലീസ് ക്ലബിൽ ആരംഭിച്ചു. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളും സാമൂഹ്യ മാധ്യമ ഉപയോഗവും വിശദമായി ചോദിച്ചറിയും. മുഹമ്മദ് ഷാഫി മറ്റു സ്ത്രീകളെയും വലയിലാക്കിയിരുന്നു എന്നതും അന്വേഷണ സംഘം ചോദിച്ചറിയും. ചോദ്യം ചെയ്യലിലെ പുരോഗതി അനുസരിച്ച് പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പും നടക്കും. വിശദാംശങ്ങളുമായി ആലുവ പോലീസ് ക്ലബിന് സമീപം നിന്ന് സുധീഷ ധർമ്മൻ നമുക്കൊപ്പം ചേരുന്നു. സുധീഷ, പറയൂ, വിശദാംശങ്ങൾ പറയൂ. എറണാകുളം പോലീസ് ക്ലബിൽ ഈ മൂന്ന് പ്രതികളെയും ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ മൂന്നിടങ്ങളിലായിട്ടാണ് ഈ മൂന്ന് പ്രതികളെയും ഇന്നലെ രാത്രികത്തെ ചോദ്യം ചെയ്യലിന് ശേഷം കൊണ്ടുപോയിരുന്നത്. ഈ മൂന്ന് പേരെയും ഇന്ന് രാവിലെ ഇപ്പോൾ പോലീസ് ക്ലബിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതിൽ കൂടുതൽ ഇരകളുണ്ടോ എന്നത് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നീളുന്നത്. മുഹമ്മദ് ഷാഫി കൂടുതൽ പേരെ ഈ ഇലന്തൂരിലെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പോലീസിനുണ്ട്. അതിൽ പ്രധാനമായും 16-25 വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച് ലൈംഗിക ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയും. പ്രധാനമായും പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഷാഫിയുടെ പശ്ചാത്തലം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഒരു വിഭാഗം നോക്കുന്നുണ്ട്. കാരണം ഇയാൾ പല സമയങ്ങളിലായി പലയിടങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള പ്രേരണകൾ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്, അതുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇയാൾക്കുണ്ടോ, മറ്റാരെങ്കിലും തന്നെ ഇതിന് ഇരയായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം ഈ ഭഗത് സിംഗിന്റെയും ലൈലയുടെയും ജീവിത പശ്ചാത്തലം തിരയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗമുണ്ട്. സൈബർ വിങ്ങിന്റെ പ്രത്യേക വിഭാഗമുണ്ട്. പ്രധാനമായും ഈ ഫേസ്ബുക്ക് ചാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് സൈബർ വിഭാഗം കൃത്യമായി നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ചാറ്റുകൾ വീണ്ടെടുക്കുന്നതിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. അത് വലിയ നേട്ടമായി തന്നെ അന്വേഷണ സംഘം കാണുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഈ പറഞ്ഞ ഈ ഭഗത് സിംഗിനെയും ലൈലയെയും പരിചയപ്പെടുന്നതും തുടർന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഫേസ്ബുക്ക് ചാറ്റിൽ നിർണായകമായ വിവരങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് ചാറ്റ് ഏറെ നിർണായകമായ ഒരു തെളിവായി ഈ ഘട്ടത്തിൽ മാറും, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ മാറും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ആദ്യം പത്മയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പത്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ആദ്യം അന്വേഷണ സംഘം വ്യക്തത വരുത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ചിറ്റൂർ റോഡിലടക്കം ഈ പ്രതികളെ എത്തിച്ച് തെളിവ് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അടക്കം. രണ്ടാമത്തെ കാര്യം, ഈ മൊബൈൽ ഫോണുകൾ രണ്ട് പ്രതികളുടെയും ഈ കൊല്ലപ്പെട്ട രണ്ട് സ്ത്രീകളുടെയും റോസ്ലിന്റെയും ഒപ്പം പത്മയുടെയും മൊബൈൽ ഫോണുകൾ എവിടെയാണ് എന്ന സംബന്ധിച്ചുള്ള വിവരം നിലവിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. അത് ഈ തിരുവല്ലയിൽ വെച്ച് ആണ് ഏറ്റവും അവസാന ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ ഈ പ്രതികളോട് ചോദിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അത് എവിടെയാണ് എന്ന് പറയുന്നതിന് പ്രതികൾ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിൽ അത്തരം വിവരങ്ങൾ ലഭിക്കും എന്ന് പോലീസ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചത് എവിടെയാണ് എന്നുള്ളത് കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ തെളിവ് ശേഖരണ ഘട്ടത്തിലായിരിക്കും ഈ പ്രതികളെ ഈ വിവിധ കേന്ദ്രങ്ങളിലെത്തിച്ച് ഈ തെളിവുകളൊക്കെ തന്നെ വീണ്ടെടുക്കുക. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയിട്ട് മാത്രമേ, അല്ലെങ്കിൽ നാളെ തന്നെ ഇലന്തൂരിലേക്ക് പോകുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് ഈ ചോദ്യം ചെയ്യലിന്റെ പുരോഗതി അനുസരിച്ചുകൊണ്ട് മാത്രം ഈ തെളിവെടുപ്പിന് പ്രതികളെ എത്തിക്കാം എന്നുള്ളതാണ് നിലവിലെ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇന്നും യോഗം ചെയ്തിരും. ഇന്നലെ ഇവരുടെ യോഗത്തിന് ശേഷം മാത്രമായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യൽ പോലും ആരംഭിച്ചിരുന്നത്. ഇന്നും ഇവരുടെ ഈ ചോദ്യം ചെയ്യൽ പുരോഗതി എങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരും. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യുക. ഏതായാലും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് തന്നെയാണ് അന്വേഷണ സംഘം പ്രാധാന്യം നൽകുന്നത്. ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ ഇലന്തൂരിലെ വീട്ടിലെത്തിച്ചു എന്നുള്ള വിവരങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊരു കൃത്യത വരുത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം ഈ ശാസ്ത്രീയ തെളിവുകൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളിലെ വ്യക്തത അത് പോലീസിന് തേടേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഫേസ്ബുക്ക് ചാറ്റിലെ വ്യക്തത അതും കൃത്യമായി വരുത്തേണ്ടതുണ്ട്. ഈ ചാറ്റ് വീണ്ടെടുത്തത് കൊണ്ട് മാത്രം ആയില്ല, ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെ ഇവർക്കെതിരെയുള്ളവ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അത് അടുത്ത ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ അന്വേഷണ സംഘം അതിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യലിനാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. ചോദ്യം ചെയ്യലിന്റെ പുരോഗതി അനുസരിച്ചായിരിക്കും തെളിവെടുപ്പിന് കൊണ്ടുപോവുക. ഏതായാലും ആദ്യഘട്ടത്തിൽ എറണാകുളത്ത് തന്നെ തെളിവെടുപ്പ് നടക്കും എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച് തെളിവ് ശേഖരണം നടത്തുക. ഇലന്തൂരിലെ വീട്ടിലെത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘത്തിന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നരബലിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള രേഖകൾ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. നിരവധി പുസ്തകങ്ങളുടെ കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. ഇലന്തൂരിലെ വീട്ടിൽ നിന്ന് ആഭിചാര ക്രിയകളുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ
അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവയിൽ ചിലത് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ കൃത്യമായ ശേഖരണം എന്താണ് ഇവരുടെ കയ്യിലുള്ളത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഇവർ എഴുതിയിട്ടുള്ള ഡയറികൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ ഈ വീട്ടിലുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇവ കണ്ടെടുക്കുകയും ചെയ്യും എന്നുള്ള കാര്യം അന്വേഷണ സംഘം പറയുന്നുണ്ട്. അത്തരത്തിൽ ഇത്തരം തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഏതായാലും അന്വേഷണ സംഘം നീങ്ങുന്നത്. ഒപ്പം പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. ഭഗവത് സിംഗ് പല ഘട്ടങ്ങളിലായി ഷാഫിക്ക് നിരവധി തുക കൈമാറിയതായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. 3 മുതൽ 5 ലക്ഷം രൂപ വരെ ഭഗവത് സിംഗിൽ നിന്ന് ഷാഫി കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ ഷാഫിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ എങ്ങനെയാണ് ഈ പണമിടപാട് നടക്കുക? ഒരുപക്ഷെ ബിനാമി പേരിലോ ഷാഫിയുടെ പേരിലോ ഈ ബാങ്ക് അക്കൗണ്ടുകൾ എവിടെയാണ് ഉള്ളത് എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം സാമൂഹ്യ മാധ്യമത്തിന്റെ ഉപയോഗം സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഭഗവത് സിംഗിന്റെയും ഭാര്യയുടെയും ജീവിത രീതികൾ ഉൾപ്പെടെ പ്രത്യേക സംഘങ്ങളായി തന്നെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ ഷാഫിയുടെ കുടുംബത്തിന്റെ മൊഴി കൂടി ഒരിക്കൽ രേഖപ്പെടുത്തും അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തും എന്നുള്ള സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും തെളിവെടുപ്പിലേക്ക് നീങ്ങുക. ആദ്യഘട്ടത്തിൽ എറണാകുളത്തായിരിക്കും തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇലന്തൂരിലെ വീട്ടിലേക്ക് ഒരുപക്ഷെ നാളെ തന്നെ പ്രതികളെ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതിനടക്കമുള്ള നീക്കത്തിലേക്ക് കടക്കുക. ഒപ്പം ഈ 3 പേരെ ഇപ്പോൾ പോലീസ് ക്ലബിലാണുള്ളത്. ഇവരെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഒറ്റക്കിരുത്തിയും ഒപ്പം ഒരുമിച്ചിരുത്തിയുമുള്ള ചോദ്യം ചെയ്യലാണ് നടത്തുന്നത്. ഒരു തരത്തിലുള്ള വീഴ്ചകളും വരാതിരിക്കാൻ പഴുതടച്ചുള്ള അന്വേഷണമാണ് ചോദ്യം ചെയ്യലാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇതിനുവേണ്ടിയാണ് ഇന്നലെ ഈ 3 പേരെയും 3 പോലീസ് സ്റ്റേഷനുകളായി അടക്കം മാറ്റുന്നതിനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും തെളിവെടുപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് ഈ ഒരു ചോദ്യം ചെയ്യലിന്റെ പുരോഗതി അനുസരിച്ച് മാത്രമായിരിക്കും. താങ്ക് യു സുധീഷ ധർമ്മനാണ് എറണാകുളത്തെ പോലീസ് ക്ലബിന്റെ മുന്നിൽ നമുക്കൊപ്പം ചേർന്നത്.